നമസ്കാരം. രണ്ട് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അത് രണ്ടും മലയാളികളായ നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യങ്ങളാണ്, അനുവർത്തിക്കേണ്ട കാര്യമാണ്. മുഖ്യമന്ത്രിയോടും അതുപോലെ ഈ സംസ്ഥാനത്തോടും ഇവിടുത്തെ ഭരണ സംവിധാനത്തോടും ബഹുമാനമുള്ള ആദരവുള്ള ഏതൊരു വ്യക്തിയും നിർബന്ധമായിട്ടും ചെയ്തിരിക്കേണ്ട കാര്യമാണ് ഞാൻ ഇനി പറയുന്നത്. ഇത് ഒന്ന് ആലുവയിലും ഒന്ന് പെരുമ്പാവൂരിലുമാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. ഈ രണ്ട് സ്ഥലത്തുള്ളവർ പ്രത്യേകം ഇക്കാര്യം ശ്രദ്ധിക്കുക. ഒന്നും കൂടി ഞാനൊന്ന് പറയട്ടെ, ഇതൊരു ട്രോളായിട്ട് നിങ്ങൾ എടുക്കരുത്. ഞാൻ സംസാരിക്കുമ്പോൾ ഒരു ട്രോളായിട്ട് തോന്നും ഒരു പക്ഷെ അങ്ങനെ നിങ്ങൾ കരുതരുത്. ഇതൊരു യാഥാർത്ഥ്യമാണ് എന്ന് ഉറപ്പിച്ച് മനസ്സിലാക്കിക്കൊണ്ട് തുടർന്ന് കേൾക്കുക. ഓക്കെ, അപ്പോൾ ആദ്യം പെരുമ്പാവൂരിലെ കാര്യം എടുക്കാം. ഈ ആലുവയിലേത് കുറച്ച് വിശദമായിട്ട് പറയാനുള്ളതാണ്, അത് ഞാൻ ഇത് കഴിഞ്ഞിട്ട് പറയാം. പെരുമ്പാവൂരിൽ നവകേരള സദസ്സ് നടക്കുമ്പോൾ അതിന് ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ ആ നവകേരള സദസ്സ് കഴിഞ്ഞ് പോകുന്നത് വരെ, മുഖ്യമന്ത്രിയും പരിവാരങ്ങളും പോകുന്നത് വരെ, നിങ്ങൾ നിങ്ങളുടെ സ്ഥാപനങ്ങളിൽ ദീപാലങ്കാരങ്ങൾ കൊണ്ട് മനോഹരമാക്കണം. അതായത് അവിടെ ഒരു ആഘോഷത്തിൻ്റെ ഒരു കുറവും വരുത്തരുത്. കറണ്ട് ബില്ല് കൂടുന്ന കാര്യങ്ങൾ നോക്കരുത്. ഈ ദീപാലങ്കാരം നടത്തുന്ന അത്രയും ദിവസത്തെ കറണ്ട് ബില്ല് നിങ്ങൾ തഹസീൽദാർക്കോ ഇനി അതല്ലെങ്കിൽ അവിടുത്തെ വില്ലേജ് ഓഫീസർക്കോ പഞ്ചായത്ത് സെക്രട്ടറിക്കോ ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ അവിടെ ഈ പറഞ്ഞ ലേബർ ഓഫീസർക്കോ ആർക്കെങ്കിലും നിങ്ങൾ ആ കറണ്ട് ബില്ല് കൊണ്ടുവന്ന് കൊടുത്താൽ മതി. അവർ നിങ്ങൾക്ക് ആ പൈസ തരും, ആ മാസത്തെ കറണ്ട് ബില്ല് നിങ്ങൾക്ക് അനുവദിച്ച് തരും. അങ്ങനെയാണ് മനസ്സിലാകുന്നത്. അപ്പോൾ ഏതായാലും നിങ്ങൾ അലങ്കാര പണികൾ നടത്തുക, ഈ കറണ്ട് ബില്ല് നിങ്ങൾ അവർക്ക് കൊണ്ടുവന്ന് കൊടുത്തതിൻ്റെ പണം വാങ്ങുക. അതാണ് ഒന്നാമതായി പറയാനുള്ളത്. വിശദമായി പറയാനുള്ളത് ആലുവയിലെ കാര്യമാണ്. ആലുവയിലെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ ഗ്യാസ് നിരോധിച്ചിട്ടുണ്ട്. അത് തീപിടിക്കുന്ന വാതകങ്ങളൊക്കെ നിരോധിച്ചിട്ടുണ്ട്. നവകേരള സദസ്സ് കഴിഞ്ഞ് മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞ പോലെ മറ്റ് മന്ത്രിമാരും ആ വാഹന വ്യൂഹമൊക്കെ തിരിച്ച് സുരക്ഷിതമായി പോയതിനു ശേഷം മാത്രമേ പാചകവാതകം അല്ലെങ്കിൽ അതുപോലെ കത്തുന്ന വാതകങ്ങളും മറ്റു കാര്യങ്ങളും ഉപയോഗിക്കാൻ പാടുള്ളൂ. വല്ല ഭക്ഷണ പദാർത്ഥങ്ങളോ മറ്റോ എന്തെങ്കിലും വിൽക്കണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ വീട്ടിൽ നിന്നോ മറ്റിടങ്ങളിൽ നിന്നോ ഉണ്ടാക്കി കൊണ്ടുവരേണ്ടി വരും. അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ പലചരക്ക് കട, അതുപോലെ പച്ചക്കറി പീടിക, അതുപോലെ ബേക്കറികൾ, ഇങ്ങനെയുള്ള നട്സ് ഫ്രൂട്ട്സ് ഒക്കെ വിൽക്കുന്ന പീടികളുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ കോഴിമുട്ട, കോഴിമുട്ട ഒരു കാരണവശാലും നവകേരള സദസ്സ് കഴിയുന്നത് വരെ ആ ഏരിയയിൽ വിൽക്കരുത്. അതുപോലെ ഉരുളക്കിഴങ്ങ് അത് വിൽക്കാൻ പാടില്ല. പയറ് കടല ഇതുപോലുള്ള ഐറ്റങ്ങൾസ് ഒന്നും വിൽക്കരുത്. അതുകൊണ്ട് പലചരക്ക് കടക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക. കോഴിമുട്ട, ഉരുളക്കിഴങ്ങ്, കടല ഇതൊന്നും വിൽക്കരുത്. അതുപോലെ നട്സൊക്കെ വിൽക്കുന്ന പീടികൾ ഒരു കാരണവശാലും നിങ്ങൾ കടല വർഗ്ഗങ്ങളും മറ്റു കാര്യങ്ങളും നിങ്ങൾ വിൽക്കരുത്. ഉള്ളത് മൂടി വിൽക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഷോപ്പ് അടച്ചിടുക. പിന്നെ ഉരുളക്കിഴങ്ങ് അറിയാമല്ലോ, പച്ചക്കറി പീടികക്കാർ അവിടെ വരുമ്പോൾ കോഴിമുട്ട, ഉരുളക്കിഴങ്ങ് ഇത്യാദി കാര്യങ്ങളൊന്നും ഒരു കാരണവശാലും കൊടുക്കരുത്. പിന്നെ നവകേരള സദസ്സിൽ പങ്കെടുക്കുന്നവരുടെ ശ്രദ്ധയാണ്. നിങ്ങൾ നവകേരള സദസ്സിൽ പങ്കെടുക്കാൻ, ആലുവയിൽ പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇന്നു മുതൽ നിങ്ങൾ ഒരു കാരണവശാലും മേൽ പറഞ്ഞ സംഗതികൾ ഭക്ഷണത്തിൽ ഉപയോഗിക്കരുത്. അതായത് ഉരുളക്കിഴങ്ങ് ഉപയോഗിക്കരുത്, കോഴിമുട്ട ഉപയോഗിക്കരുത്, പയറ് കടല ഇത്യാദി കാര്യങ്ങളൊന്നും ഉപയോഗിക്കരുത്, ഇനി അങ്ങോട്ട് ഉപയോഗിക്കരുത്. കാരണം നവകേരള സദസ്സ് സുഗമമായി നടത്തേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ്. ഈ അധോവായു എന്ന് പറയുന്ന സാധനം നല്ല തീ പിടിക്കുന്ന സാധനം, തീപ്പെട്ടി ഒന്ന് വരച്ച് കത്തിച്ചു നോക്കിയാതെ മനസ്സിലാവും, നല്ല തീ പിടിക്കുന്ന സാധനമാണ്. ഏകദേശം 50,000 പേരെങ്കിലും അവിടെ വരും. ഈ 50,000 പേര് അവിടെ വരുമ്പോൾ അവരിൽ ഒരു 50 പേർക്ക് ഒരേ സമയം അധോവായു പുറത്തുവിടണം തോന്നിക്കഴിഞ്ഞാൽ ആ പ്രദേശമാകെ കത്തിപ്പടരാൻ അത് തന്നെ ധാരാളം മതിയാകും, നമ്മുടെ പാചകവാതത്തിൻ്റെ കണക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അതുകൊണ്ട് ഗ്യാസ് എന്നത് ആ പരിസരത്ത് മുഴുവൻ നിരോധിച്ചിട്ടുള്ളത് കൊണ്ട് ഗ്യാസ് ഉണ്ടാക്കുന്ന യാതൊന്നും തന്നെ കഴിക്കാൻ പാടില്ല. അതുമാത്രമല്ല, ഗ്യാസ് ഉള്ളവരാണോ ഇല്ലാത്തവരാണോ എന്ന് കൃത്യമായി പരിശോധിക്കാനുള്ള പരിശോധനാ സംവിധാനങ്ങൾ അവിടെ ഉണ്ടാകും. അത്തരം പരിശോധനകളിൽ പെട്ട് നിയമ നടപടികൾക്ക് വിധേയനാകാതിരിക്കാൻ വേണ്ടിയിട്ട് ആണ് ഞാൻ ഈ ഭക്ഷണക്രമം ഈ രീതിയിൽ ചെയ്യാൻ പറഞ്ഞത്. കാരണം നമുക്ക് മുഖ്യമന്ത്രിയെ കാണണം, മറ്റു മന്ത്രിമാരെ കാണണം, അതുപോലെ അവിടെ ആ നവകേരള സദസ്സിൽ പങ്കെടുക്കണം, മറ്റ് കലാപരിപാടികൾ കാണണം, അങ്ങനെ എല്ലാ കാര്യങ്ങളും കണ്ട് ആഘോഷിച്ച് നമുക്ക് പോകണം. അതിനൊരു കാരണവശാലും ഗ്യാസ് ഒരു തടസ്സമാകരുത്. മാത്രമല്ല ഗ്യാസ് ഒരു അപകടകാരിയായ ഒരു സംഭവമാണ്. അതുകൊണ്ടാണ് സർക്കാർ അത് അറിഞ്ഞുകൊണ്ട് തന്നെ നിരോധിച്ചത്. ആലുവയിലെ ഗ്യാസാണ് പ്രശ്നം. ആലുവയ്ക്ക് പുറത്തുനിന്ന് വരുന്നവർക്ക് ഇത് ബാധകമല്ല. മറ്റ് പ്രദേശങ്ങളിൽ നവകേരള സദസ്സിൽ പങ്കെടുക്കുന്നവരോ അല്ലെങ്കിൽ ആലുവയുടെ ആ ഒരു മണ്ഡലത്തിൽ നിന്ന് പുറത്തുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് പ്രശ്നമല്ല. അവർ വരുമ്പോൾ അവരെ ഐഡന്റിറ്റി കാർഡുകൂടെ കയ്യിൽ നിന്ന് കരുതിയാൽ മതി. മണ്ഡലത്തിന് പുറത്താണെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ അവരെ പരീക്ഷണങ്ങളോ നിരീക്ഷണങ്ങളോ കൂടാതെ അവരെ നവകേരള സദസ്സ് നടക്കുന്ന ആ വേദിയിലേക്ക് അവരെ പറഞ്ഞുവിടും. അതിൻ്റെ ഹാളിൽ അവർക്ക് കടന്ന് ഇരിക്കാൻ പറ്റും. എന്നാൽ ആലുവയിലും പരിസര പ്രദേശത്തും ആ മണ്ഡലത്തിനകത്തുള്ളവർ കർശനമായ പരിശോധന നേരിടേണ്ടി വരും. അതുകൊണ്ട് ഒരു കാരണവശാലും ഇത്തരം ഭക്ഷണങ്ങൾ ഇനി അങ്ങോട്ട് കഴിക്കരുത്. നവകേരള സദസ്സ് കഴിഞ്ഞ ശേഷം മാത്രമേ കഴിക്കാവൂ. അതുപോലെ കച്ചവടക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അറിയിപ്പുണ്ടാകുന്നതല്ല,
നിയമ നടപടികൾ നിങ്ങളുടെ മേലാണ് വരുന്നത്. ഗ്യാസ് അത്രയ്ക്ക് വലിയ പ്രശ്നമുള്ള കാര്യമാണ്. പച്ചക്കറി കടക്കാരിനി ഉരുളക്കിഴങ്ങും കോഴിമുട്ടയും ഇനി ഒരു ഉത്തരവുണ്ടാകുന്നത് വരെ വിൽക്കരുത്. അതുപോലെ പലചരക്ക് പിടിയക്കാർ അവർ കടല അതുപോലെ പയർ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും വിൽക്കരുത്. ഉരുളക്കിഴങ്ങ് അത്തരം കാര്യങ്ങളൊന്നും വിൽക്കരുത്. അതുപോലെ ബേക്കറികൾ അതല്ലെങ്കിൽ നട്ട് സ്റ്റോപ്പുകളൊക്കെ ഈ കടല അതുപോലെ പയർവർഗ്ഗങ്ങൾ അത്തരം കാര്യങ്ങളൊന്നും അവിടെയും വിൽക്കരുത്. അപ്പോൾ പ്രത്യേകം ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കുക. കാരണം നമുക്ക് ഇവിടെ ഉള്ളത് ഒരു മുഖ്യമന്ത്രിയാണ്, നമുക്കിവിടെ ഉള്ളത് കുറേ മന്ത്രിമാരാണ്. ഇവരൊക്കെ ഇനി രണ്ട് കൊല്ലം കൂടി ഇവിടെ ഭരിക്കണം. രണ്ട് കൊല്ലം കൂടി അവരെ നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും ഗ്യാസ് പുറപ്പെടുവിക്കരുത്, അത് അപകടമാണ്. ഇനി എങ്ങാനും കത്തിപ്പോയാൽ പണി പാളും. ഒരു അപകടം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് മുൻകരുതൽ തരുന്നത്. ഇത് ഓർമ്മയോടുകൂടി നവകേരള സദസ്സ് വിജയിപ്പിക്കാൻ വേണ്ടി എല്ലാവരും ഒരുമിച്ച് പരിശ്രമിക്കുക. നവകേരള സദസ്സ് എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങളുടെ പരിപാടിയാണ്, അത് പൊതുജനങ്ങളായിട്ട് അലമ്പാക്കരുത്.